2023 സംസ്ഥാനത്തെ 50 പാലങ്ങൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധത്തിൽ വിദേശ മാതൃകയിൽ ദീപാലംകൃതമാക്കി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. വഴിക്കടവ് പാലം പുനർനിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2023 സംസ്ഥാനത്തെ 50 പാലങ്ങൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധത്തിൽ വിദേശ മാതൃകയിൽ ദീപാലംകൃതമാക്കി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. 2025 പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡുകളിൽ 50% ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് മാറ്റും. മലയോര ഹൈവേയുടെ പ്രവൃത്തി 90% പൂർത്തിയായതായും ഇത് മുഖ്യമന്ത്രിയുടെ സുപ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. മലയോര ഹൈവേ യാഥാർത്ഥ്യമാവുന്നതോടെ മലയോര മേഖലയുടെ സമ്പൂർണ്ണ ഉണർവ് സാധ്യമാവുമെന്നും കാർഷിക ടൂറിസം മേഖലയിൽ അനന്തസാധ്യതകൾക്ക് വഴിവെക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വഴിക്കടവ് പാലം പുനർനിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഒന്നര വർഷത്തേനൊക്കെ എത്രയോ നേരത്തെ തന്നെ ഈ പാലം നിർമ്മിച്ചു നൽകാൻ ആകും എന്നുള്ള നിലയിൽ ഉറപ്പുവരുത്താൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മഴക്കുമ്പ് തന്നെ അതിന്റെ പ്രവൃത്തികൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും 2023 തന്നെ ഇതിന്റെ വലിയൊരു ശതമാനം പ്രവർത്തനം പൂർത്തീകരിക്കാനും സാധിക്കേണ്ടതുണ്ട്. ഇനി 2023-ലും 2024-ലും നിശ്ചയിച്ചതുപോലെ നടത്താൻ സാധിച്ചാൽ 2025 തന്നെ 26 എത്തണ്ട, കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ 50% റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാനാഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന്റെ മലയോര മേഖലയിലൂടെ മാത്രം ഒരു ഹൈവേ കാർഷിക മേഖലയ്ക്ക് കുതിപ്പുണ്ടാകാൻ ഈ ഹൈവേ കാരണമാകും. കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ അനന്ത സാധ്യതക്ക് ഏറെ സഹായകരമായി ഈ ഹൈവേ മാറും. പൊയിലിങ്ങാപ്പുഴയ്ക്ക് കുറുകെ പുന്നക്കൽ തിരുവമ്പാടി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് വഴിക്കടവ് പാലം. നബാർഡ് RIDF ഉൾപ്പെടുത്തി 5.53 കോടി രൂപ ചെലവഴിച്ചാണ് പാലം പുനർനിർമ്മിക്കുന്നത്. 33 മീറ്റർ നീളത്തിൽ 2 സ്പാനായാണ് പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും 7.5 മീറ്റർ വീതിയിൽ കാരേജ് വേയും ഉൾപ്പെടെ ആകെ 11 മീറ്റർ വീതിയാണ് പാലത്തിനുണ്ടാവുക. പാലത്തിന്റെ അടിത്തറ ഓപ്പൺ ഫൗണ്ടേഷനായാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പാലത്തിന് പുന്നക്കൽ ഭാഗത്തു നിന്നും 110 മീറ്ററും തിരുവമ്പാടി ഭാഗത്ത് 65 മീറ്ററും നീളത്തിൽ അനുബന്ധ റോഡ് നിർമ്മിക്കുന്നതും ഈ പ്രവൃത്തിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹ്മാൻ, ഉത്തരമേഖല പാലം വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.